പുഞ്ചപ്പാടത്ത് മീൻചാട്ടം തുടങ്ങിയിട്ടുണ്ട്. ആത്മവിശ്വാസം നാളെ കൊല്ലാനുള്ള പരിപാടിയാണ്. പക്ഷെ ഇന്ന് പുള്ളിക്കാരൻ തല ഇറങ്ങി കിടപ്പുണ്ടാവുക. പുഞ്ചപ്പാടത്ത് കള്ളനുണ്ട്. ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് കള്ളൻ കണ്ടിട്ടുണ്ട്. കള്ളനെ ഞാൻ കാണിച്ചു തരാം. നമസ്കാരം, ഞാനുണ്ണി ജോർജ്, വെൽക്കം ടു OMV ഫിഷിംഗ്. അപ്പം നമ്മൾ പുഞ്ചപ്പാടത്താണ്. ആ പുഞ്ചപ്പാടത്ത് ഇന്ന് ആറാമത്തെ ദിവസമാണ്, മോട്ടറടിക്കാൻ തുടങ്ങിയിട്ട് ആറാമത്തെ ദിവസം. ഇതുണ്ട് കണ്ണ്, കണ്ണട ഊരി കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റില്ല. ഞാൻ തൊപ്പി വെച്ചിട്ടില്ല, കണ്ണട ഞാൻ ഊരി കൈ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ണടയും തൊപ്പിയും വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഹങ്കാരം കൂടി എന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ണട വെക്കുന്നത് എന്തിനാണെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണെന്ന്. പിന്നെ തൊപ്പി വെക്കുന്നത് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ തല ഇറങ്ങിയിട്ടാണ് ഞാനിത് വെച്ചത്. അതിക്ക് മുമ്പ് വന്നപ്പോൾ ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് പിടിച്ച് നിൽക്കുന്ന ആളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പരമാവധി വെക്കുന്നത്. അപ്പം ഇതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ആറ് ദിവസം കഴിഞ്ഞു വെള്ളമടിക്കാൻ തുടങ്ങിയിട്ട് പുഞ്ചപ്പാടം ഏകദേശം ഒന്ന് വറ്റിക്കൊണ്ടിരിക്കുന്നു. വരമ്പ് തെളിഞ്ഞിങ്ങനെ വരുന്നു. ഇവിടെ മീൻ ചാട്ടമുണ്ട്. പുഞ്ചപ്പാടത്ത് മീൻ ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. കേങ്ക അവിടെ നിന്ന് മീനിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ ചാട്ടം കാണിച്ചു തരാം. പുഞ്ചപ്പാടം മാറ്റാൻ തുടങ്ങിയിട്ട് വരമ്പ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരമ്പിൽ കൂടി പോയി അവിടെയൊക്കെ പോയി നോക്കേണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, ആദ്യക്ക് മുമ്പ്, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ട, അതൊരു സ്പെഷ്യൽ അഭ്യർത്ഥന കൂടിയാണ്. എൻ്റെ സുഹൃത്തുണ്ട്, പുള്ളിയുടെ പേര് ബെൻ ജോസഫ് എന്നാണ്. അപ്പം പണ്ട് മുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം ആ തലയിറക്കം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കുറേ കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്തപ്പോൾ പുള്ളിക്ക് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. പൈസക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. ഓൾറെഡി അവർ വാടകക്കാണ് താമസിക്കുന്നത്. അപ്പം ഇവനെ പണ്ട് മുതൽ അറിയാവുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ദുശീലങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർക്കാണല്ലോ എപ്പോഴും പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അങ്ങനത്തെ ഒരു പയ്യനാണ്, വളരെ നല്ലൊരു പയ്യനായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ശരിക്കും. ഇപ്പം തന്നെ ഒരുപാട് നല്ലൊരു തുക ചിലവായിട്ടുണ്ട്. നമ്മൾ ഇതിക്ക് മുന്നേ ഒരുപാട് ആൾക്കാരെ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞ് പരിചയപ്പെടുത്തി. പലരുടെയും ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ ഇനിയൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ കൊണ്ടുവരാം. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് അവരെ കാണിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ്, അതായത് നിങ്ങൾ സഹായിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് നന്നായി ജീവിക്കുന്ന കുടുംബങ്ങളെ ഒരു പ്രാവശ്യം നമ്മൾ കാണിക്കുന്നുണ്ട്, നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തിയിട്ടുള്ള. ഇപ്പോൾ ബെന്നിൻ്റെ കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. പുള്ളി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആ ഒരു സാഹചര്യം, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന തുക അദ്ദേഹത്തിനെ കൊടുത്ത് സഹായിക്കണം. ഇപ്പോൾ ഒരു 100 രൂപയെങ്കിൽ 100 രൂപ അത് കൊടുത്ത് അവന് ഹെൽപ്പ് ചെയ്യണം. പുള്ളിയും എഴുന്നേറ്റ് വരട്ടെ. ഒരു മകനേ ഉള്ളൂ, മാതാപിതാക്കൾക്ക് അവന് മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന തുക പുള്ളിക്ക് കൊടുക്കുക, സഹായിക്കുക. പുള്ളി എന്തായാലും നന്നായിട്ട് തന്നെ തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ വീഡിയോയിൽ പുള്ളിനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ ഒരു ദിവസം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. പുള്ളിയുടെ അക്കൗണ്ട് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിലും കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും സഹായിക്കണം. ഇതൊരു വലിയ അഭ്യർത്ഥനയായിട്ട് കൂട്ടണം കേട്ടോ. എൻ്റെ സുഹൃത്തിനെ നിങ്ങൾ കൈവിടരുത്. എനിക്കറിയാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ അവനെ സഹായിക്കണം. മീൻചാട്ടം നോക്കിയിരിക്കണം. വൈകുന്നേരം വരെ എന്തായാലും വന്നു കഴിഞ്ഞാൽ മീൻകറിയായിട്ട് പോകാല്ലേ. മീൻചാട്ടം ഉണ്ട്, മീൻചാട്ടം കാണിച്ചു തരാം. മീൻചാട്ടം കാണിക്കുന്നതിന് മുമ്പ് വേറൊരു സംഗതി ഉണ്ട്, നമുക്കൊന്ന് ഇറങ്ങണ്ടേ? അതായത് വരമ്പ് തെളിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് തെളിഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഇറങ്ങി നടക്കാം. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യമെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങാത്തത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. എന്നാലും വരമ്പ് തെളിഞ്ഞു നടക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാം. അപ്പൊ ഞാനും കേങ്കയും ക്യാമറമാനും മൂന്ന് പേരും കൂടി നമ്മൾ ഇറങ്ങും. അങ്ങോട്ട് പരമാവധി ഇറങ്ങാൻ പറ്റുന്നത് അത്രേ ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വന്നിട്ട് മീൻചാട്ടത്തിലും മീൻ കുറെ കിട്ടിയിട്ടുണ്ട്, ആ മീനിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡിയല്ലേ? ആ പിന്നെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്ന്, അതായത് റോബിൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ റോബിൻ ആദ്യത്തെ ദിവസം തന്നെ അതെ റോബിൻ വന്നത്. പക്ഷെ ഇന്ന് പുള്ളിക്കാരൻ തല ഇറങ്ങി കിടപ്പുണ്ടാവുക. ആകെ ഇവിടെ ഈ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ട്. ഈ ഷെഡിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ തണലി. റോബോ ഓക്കേണ? കുഴപ്പമില്ലല്ലോ. മര്യാദ കിടന്നുറങ്ങണെ വിളിച്ചു ചോദിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. അത് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ മീൻ പിടിക്കാനായിട്ട് നിങ്ങൾ വരുമ്പോ കൊടാ, തൊപ്പി, കണ്ണടി, നിങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അത്രയും സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. മീൻ പിടിക്കേണ്ട സമയമൊക്കെ ഞാൻ പറയുന്നുണ്ട്. കേങ്കയൊക്കെ പിന്നെ സ്റ്റീൽ ആയതുകൊണ്ട് അതൊക്കെ ഇറങ്ങാൻ പാ. ക്യാമറമാനും കൂടെ ചാടുന്നില്ലേ? ആ ഇറങ്ങണോ? അല്ലാണ്ട് പിന്നെ
കണ്ണു വേണ വേണ്ട, സൂം ചെയ്തിട്ടേ ഇല്ല ഇറങ്ങിക്കും. ആ ചെരുപ്പൂരിക്കോ, ചെരുപ്പൂരിക്കോ, നീ വേണ ചെരുപ്പിട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നോ പെട്ടെന്നോ, നമ്മള് വഴി കണ്ടുപിടിക്കണം. ആ വഴി കണ്ടുപിടിക്കണം. ഇങ്ങനെ ഇങ്ങനെയാണ് എവിടെയാണ് താഴ്ച എന്ന് അറിയില്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ട്, പുഞ്ചപ്പാടത്ത് കള്ളനുണ്ട്. ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് കള്ളനെ കണ്ടിട്ടുണ്ട്. കള്ളനെ ഞാൻ കാണിച്ചുതരാം. ആ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് കള്ളനെ കാണിച്ചു തരാം. രണ്ട് കള്ളനുണ്ട് പുഞ്ചപ്പാടത്ത്. കൊണ്ടോ, ഇറങ്ങി ക്യാമറമാൻ ഇറങ്ങി. നമ്മള് വേറെ വഴി പിടിക്കേണ്ടി വരും. എനിക്ക് വേറെ വഴിയാ, ഇവിടെ താഴ്ച ആണോ? ഇവിടെ താഴ്ച ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വഴിയാണോ നല്ലത്. അതാണോ വഴി? ആ അതെ. ആ ഇത് കുഴപ്പമില്ല, ഇതാണ് വഴി, ഇതാണ് വഴി. ഇല്ല ഇല്ല, ഇത്ര ഉള്ളു, ഇത്ര ഉള്ളു താഴ്ച. പേടി, ഇത്ര ഉള്ളു. അതണ്ട സംഗതി, ചെളിയൊക്കെയാണ്. അല്ലെ, ചെറുതായിട്ടൊക്കെ നനയുമായിരിക്കും, അത് കുഴപ്പമില്ല. കേരളത്തിൽ ഇറങ്ങാന്ന് നമ്മൾ തീരുമാനിച്ചെന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളണം. പിന്നെ നമ്മളൊന്ന് നോക്കാം, ഇത് തന്നെ വഴി. ആത്മവിശ്വാസം തന്നെ ആളെ കൊല്ലാനുള്ള പരിപാടിയാണ്. അല്ല എനിക്ക് അതല്ലോ, എന്റെ പാല് കയറണില്ല. ഞാൻ നിന്റെ മുഖത്ത് കയറിയേ, നിന്റെ മുഖത്ത് കയറട്ടെ. ഞാൻ അല്ല, ഞാൻ മുഖത്ത് കയറട്ടെ എന്ന് ചോദിച്ചാ. ഇത് നനഞ്ഞു, ഇനി കഥയൊന്നുമില്ല, ഇനി ഉണക്കിയിട്ടും പോവാം. കൈ ഉണ്ടോ? കൈ ഉണ്ടോ? കൈ വേണ്ട, നനഞ്ഞു എന്തായാലും. അതാണ് മുണ്ടെടുത്ത് തന്നെ എന്ന് പറയുന്നത്. എന്താ മുണ്ട്? നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാം. മുണ്ടേലും ചെറുതായിട്ടൊന്ന് ഇതാവും. വേണമെങ്കിൽ തലയിലും കുത്താം. ഓക്കെ, കമോൺ കമോൺ. ആ അതെ, ഇങ്ങോട്ട് വേണം. കാലി ഇങ്ങോട്ട് എടുത്ത് വൈ, ഇങ്ങോട്ട് ആ എടുത്ത്. ആ ആ അത്ര ഉള്ളു. ഇത് കണ്ടത് കണ്ടത്, ഒരു മീൻ ചത്തെടുക്കണം. പാമ്പോ? ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോ നമ്മുടെ മോട്ടർ അടിക്കുന്നതാണ്. നേരത്തെ ഈ തൂണിന്റെ പൊക്കം വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ വെള്ളമൊന്നും ഇല്ല. വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്, ഇനി ഗ്യാപ്പുണ്ട്. ഇവിടെയാണ് ഒരുപാട് മീൻ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മള് വീശി മീൻ പിടിച്ചത്. അട്ടുണ്ട്, ഇതുണ്ട്. ഇപ്പൊ താഴത്തേക്ക് നോക്കി അറിയാം. ഇതുണ്ടാ എന്റെ കാല്, ഇതണ്ട കണ്ടാ കാല് വെച്ചേക്കണണ്ട കണ്ടാ. ഇവിടെ ഇപ്പൊ ഇത്രയും താഴ്ച ഉള്ളു. ഇത് പായലാണ്, വേണ്ട പായലുമേലാണ് കാല് വെച്ചേക്കണ. കണ്ടാ ഇപ്പടി എന്നാ പായലുമേല് കാല് വെച്ചേക്കണോണ്ട് വലിയ പ്രശ്നമില്ല. ഇത് അത്ര അങ്ങോട്ട് താഴ്ന്നു പോവില്ല. അപ്പൊ ഇവിടെ വരുന്ന വരുന്ന ചേർത്തലേനാ കണ്ടോ? ചേരത്തലേനെ കാണിച്ചു തരാം. ശാലി പൊക്കണ്ട, ആ പൊങ്ങു. ഇപ്പൊ ഇല്ല പൊങ്ങി, കണ്ടാ കണ്ടാ. അവനാണ് ചേരത്തലെ. നീർത്തക്കാക്കട ഇച്ചിരി മുതിർന്ന മുതിർന്നവനല്ല, ആ ഇനത്തിൽപ്പെട്ട അവനും സൈസ് ആയിട്ടുള്ള അവൻ ചേരയുടെ പോലെ തലപൊക്കി ചേരനെ പോലെ നിക്കണ. നമ്മുടെ ഇവിടെ പറഞ്ഞ ചേരത്തലേയും കൊക്ക്. വല്ല സീനില്ല, ഇതിലെ കൂടെ നമുക്ക് ഈസി ആയിട്ട് നടക്കാം. അതെ, ഇതണ്ടതെ ഒരു ചൂണ്ട ഇട്ടിട്ട് ആരോ പൊട്ടിയിട്ടുള്ള കൊളുത്തൊന്നും ഇല്ല. ഇല്ല ഇല്ല, കൊളുത്തില്ല, കൊളുത്തണ്ട. ഇല്ല, ചെറിയ കഷ്ണമല്ലേ. ശരിക്കും ഇവിടെ ഇന്നിട്ട് ഇവിടെ ചൂണ്ട ഇടാം, പക്ഷെ ഈ മോട്ടറിന്റെ വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഇട്ടാലൊന്നും കിട്ടാൻ സാധ്യതയില്ല. ആ ഇതണ്ട സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഇപ്പൊ ചെറിയ വെള്ളമുണ്ട്, അതായത് മൊത്തം വറ്റിക്കഴിയുമ്പോ ഫുള്ള് വെള്ളം വലിയും. ആ അതെ, നമുക്ക് ഇവിടെ കിടന്ന് മെതിക്കാനുള്ളതാണ്. കണ്ടാ ഇതുണ്ടേ, ഇപ്പൊ നടക്കണത് കണ്ടോ, പുല്ല് പോലത്തെ സ്ഥലത്തൂടിയാ. ഇവിടെ നല്ല സെറ്റാ, അടിപൊളിയാ, സെറ്റ് ആയിട്ടാണ്. അയ്യോ, ഇത് പോയിട്ട് റോഡ് പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലേ, റോഡ് പോലത്തെ ഇതാണല്ലോ. ശരിയാണല്ലോ, ഇത് ഇവിടെ ഒരു സീനും ഇല്ല. നേരത്തെ വലിയ ചെറിയ വഴി വല്ലതും ഉണ്ടായിക്കാണ് ചിലപ്പോ. അയ്യ, ഇത് കൊള്ളാലോ. ഇതാണ്, ഒട്ടും ഇതില്ല ഇവിടെ, സുഖമായിട്ട് നമുക്ക് നടക്കാം. ഇത് ഇനിയും പറ്റേ, വെള്ളം ഇനിയും പറ്റും. ഇത് അപ്പം മീനെല്ലാം എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ കാണണ്ട, ഇതാണ് തോട്. ഈ തോട്ടിൽ നമ്മുടെ എല്ലാ മീനും വരും, എല്ലാ മീനും ഈ തോട്ടിൽ വന്ന് പാടത്തിന് എല്ലാ വെള്ളവും വലിഞ്ഞു കഴിയുമ്പോഴേക്കും കുറെ മീനുകൾ, കുറെ മീനുകൾ ഭൂരിഭാഗം മീനുകൾ ഇവിടെ തോട്ടിലാണ് വരാമോ?
രാവിലെ വരികയാണെങ്കിൽ അല്ല നല്ല കിടിലന ഒരു വിഷ്വൽസ് ഉണ്ടാകും കേട്ടോ. മറ്റേ കൊക്കുമ്പലി ആമ്പലോ ആ മറ്റേ അതുണ്ടാവും നല്ല രസം. ഒരു 10 മണിക്ക് മുന്നേ എത്തണം അത് സംഭവത്തിന്. ഉച്ചയാകുമ്പോ വാടി പോലെ അല്ല ഇത് നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാൻ കേട്ടോ അല്ലേ പരമാവധി അങ്ങോട്ട് നടന്നു. ഇതുണ്ട് ഇവിടെ ഉണങ്ങി ഇതിവിടെ അതണ്ട ഉണങ്ങി ചൂടെടുക്കാൻ ചൂടെടുക്കണ്ടില്ലേ ചവിട്ടിട്ട്. മീനല്ലേ ഓടണത്? മീനോടണോ മീനോടണോ? ഇല്ല 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 നല്ല മീനാട്ടോ. എന്തായാലും നല്ല ഓളമുണ്ട് ഇതിന്റെ അകത്ത്. ഹെവി വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കാണിച്ചു തരാം. ഇത് കണ്ടാ മോനെ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്രയും വരെ നടന്നില്ലേ വേണ്ട 100-150 മീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇതിപ്പം പകുതിയെ പറ്റിയിട്ടുള്ളൂ. ഇനിയും ഒരു 3-4 ദിവസം കൂടി 4 അല്ല 5 ദിവസമെങ്കിലും പറ്റുമ്പോഴാണ് ശരിക്കും സൈഡിലത്തെയും എല്ലായിടത്തെയും വരമ്പൊക്കെ തെളിയാൻ തുടങ്ങണം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് അറ്റം വരെ ഈസി ആയിട്ട് നടന്നു പോകാം. ആ ഭാഗത്താണ് നമ്മൾ ആദ്യം മീൻ പിടിക്കാൻ തുടങ്ങണം അല്ലേ. 5 ദിവസം കൊണ്ട് പിടിക്കാൻ തുടങ്ങില്ലേ, ആ ഭാഗത്താണ് മീൻ പിടിക്കാൻ തുടങ്ങണം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ നമ്മൾ ചെളിയിൽ ഇറങ്ങി പുഞ്ചപ്പാടത്തിന്റെ വരമ്പിൽ കൂടി നടന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചെളിയിൽ ഇറങ്ങണില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് മാറി കിട്ടിയില്ലേ. ഇവിടെ ഇറങ്ങിയതിന് വേറെ കാരണങ്ങളുണ്ട്. ഈ വെള്ളം അത്ര വലിയ പ്രശ്നമുള്ള വെള്ളം അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. താഴ്ചയും ഇല്ല, അപ്പൊ സേഫാണ്. അട്ടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ശരിയാണ്. അപ്പൊ ഇതേണ്ട മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കോലാൻ പോണണ്ട, കോലാൻ പോകുന്നു. മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കേറുവാണ്. അപ്പൊ ഞാനേ കള്ളനെ കാണിച്ചിട്ടുണ്ട്, രണ്ട് കള്ളന്മാരുണ്ട്. നമ്മളല്ലോ, ഞങ്ങളല്ല, വേറെ രണ്ട് കള്ളന്മാരെ കാണിച്ചുതരാ. കള്ളനെ കാണിച്ചു തരാം. ഇതില്ലാതെ ഉണ്ട അവിടെ വെള്ളം ഒഴുകുന്നുണ്ട, കാണാൻ പറ്റണ്ട. നീ അങ്ങോട്ട് മാറി. അതണ്ട അവിടെ വെള്ളം ഒഴുകുന്നുണ്ട. അതാണ് ഈ കള്ളൻ കള്ളൻ എന്ന് പറയണം. അതായത് അപ്പുറത്തുനിന്ന്, അതായത് ഇവിടെ വെള്ളം കുറഞ്ഞല്ലോ, അപ്പുറത്ത് വെള്ളം കൂടുതലാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് അടികൂടി ഇങ്ങനെ ഒഴുകി വരുന്നതിനാണ് ഈ കള്ളൻ കള്ളൻ എന്ന് പറയുന്നത്. ഈ കള്ളൻ നിർത്തുന്ന ഒരു പരിപാടി ഉണ്ട്, അത് ഇങ്ങനെ ഒഴുകി വരുന്നത് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ സെയിം അപ്പുറത്തൊരു കള്ളൻ ഉണ്ട്, അതും കാണിച്ചു തരാം. പിന്നെ ഈ കള്ളൻ നിർത്തുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ, പറഞ്ഞുതരാം. മാത രണ്ട് കള്ളനുണ്ട്, രണ്ട് കള്ളൻ. ഇതുണ്ടോ ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അടുത്ത് ഇറങ്ങി ഇറങ്ങി ഇതുണ്ടോ, വെള്ളം പോകുന്നുണ്ടോ, വെള്ളം ഒഴുകി പോകുന്നുണ്ടോ? ഉണ്ടോ, അവിടെ ഒരു കുഴി പോലെ ഉണ്ട്. ഇതുണ്ടോ, ശരിക്കും ഒരു കുഴി പോലെ ഉണ്ട്. കുഴിയിൽ നിന്ന് വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇത് അപ്പുറത്തെ കണ്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളമാണ്. അപ്പൊ ഈ കള്ളൻ നിവർത്തുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പം അവിടെയാണ് നമ്മുടെ കള്ളൻ, അതായത് ഒഴുകി പോകുന്നത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വെള്ളം ഒഴുകുന്നു. ഈ കള്ളനെ കള്ളനെന്ന് പറയുന്ന കാര്യം കൂടി പറ, അതെന്താ കള്ളനെ കള്ളൻ? കള്ളനെ കള്ളൻ എന്ന് പറയുന്നത് ഈ കള്ളൻ എന്ന് നമ്മൾ പറയുന്നത് കാര്യം വെച്ചാൽ നമ്മുടെ മുതല് കട്ടണ്ട് പോണവരാണല്ലോ കള്ളൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടിയിൽ കൂടി ഈ ഒരു ചെറിയ പൈപ്പ് ഉള്ളപ്പോ നല്ല വെള്ളം വരുമ്പോ ആ മീനുകള് പോകും, അവിടെ വരും നല്ല വെള്ളം കിട്ടുന്ന കലക്കവെള്ളം. അപ്പൊ മീൻ ഇതിലേ കൂടി അപ്പുറത്തേക്ക്. കള്ളൻ എന്ന് പറയുന്നത് അത് വിചാരിക്കണതിനേക്കാളും ഭയങ്കര ഡേഞ്ചർ ആണ്. നമ്മുടെ ജമ്മീൻ കെട്ട് പോലെ സ്ഥലത്തേക്കാണെങ്കിൽ ചെറുതായി വിചാരിക്കേണ്ട. ഒരു മീൻ പോണത് കൊണ്ട് ഞാൻ വഴിയിൽ കൂടി കുറെ മീനുകൾ ഉള്ളത് മുഴുവനൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, പോയി തീരും. അപ്പൊ ഈ കള്ളൻ നടക്കുന്ന എങ്ങനെയാ വെച്ചാൽ അതിന്റെ നേരെ അവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. അപ്പം അതിന്റെ സെന്റർ ഭാഗവും വരും. ഇവിടെ ഇത് സെന്റർ ഭാഗം, ഇതാണ് സെന്റർ. ഇവിടെ നമ്മളൊരു കുഴി എടുക്കും. കുഴി എടുക്കുന്നതിന് അത്യാവശ്യം വട്ടത്തിൽ റൗണ്ടിൽ താഴ്ത്തി താഴ്ത്തി കുഴി എടുക്കും. കുഴി എടുത്ത് തെരഞ്ഞ് 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 നമുക്ക് ഈ അവിടെ നിന്ന് വരുന്ന ഉറവ വെള്ളം അടിയിൽ കാണാൻ പറ്റും. മനസ്സിലായി? ആ ഉറവുള്ള അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഉറവുള്ള ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തുനിന്ന് കുറച്ച് ചെളി, ഇച്ചിരി ഉണക്ക ചെളിയാണെങ്കിൽ അത്രയും നല്ലത്, കുറച്ച് ചെളി എടുത്ത് ഇതിൻ്റെ അത് ഇടും. ഇതിൻ്റെ അകത്ത് ഇട്ട് ഉണക്ക ചെളിയാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം ഒരു 2 ദിവസം കൊണ്ട് സെറ്റാവും. അതിൻ്റെ അകത്തേക്ക് ഇടും, ഇട്ടിട്ടിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ മണ്ണൊക്കെ ഇട്ട് ഇടിച്ചങ്ങ് ഇരുത്തും. ഇടിച്ചിരുത്തി കഴിയുമ്പോൾ അടിയിൽ ചെന്ന് ചെളി ഇരുന്നങ്ങോട്ട് ഉറക്കും. ഉറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ഒഴുക്കണ്ടാവില്ല. അപ്പം ഇതിനെയാണ് കള്ളൻ കള്ളൻ എന്ന് പറയുന്നത്. പുഞ്ചപ്പാടങ്ങളിലും ചെമ്മീൻകെട്ടുകളിലൊക്കെ ഇത് സ്ഥിരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വരമ്പ് പിടിക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് വെള്ളം വറ്റിച്ചു കഴിയുമ്പോൾ മാത്രമേ ഇത് അറിയാനും പറ്റുള്ളൂ. അല്ലെ? അതെ അതെ. ഇല്ല, ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ മീൻ ചാട്ടം കാണിച്ചാറ. ആ ചേട്ടന്മാർ ഇതാണ് മീൻ പിടിച്ചിട്ട് അപ്പുറത്തെ കണ്ടത്തിൽ നിന്നൊക്കെ ഒറ്റാലിന് മീൻ പിടിച്ചിട്ട് അവര് പോവാ. അവര് പോയിക്കൊണ്ടിരിക്ക. ഒറ്റാലുകൊണ്ട് പിടിക്കണ മീൻ എന്തായിരിക്കും? വരാലായിരിക്കും. എല്ലാതരം മീനുകളും പിടിക്കാൻ. എന്നാലും കാരിനൊക്കെ വരാലാണെന്ന് പറഞ്ഞ പൊത്തി. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പം ഒരു വരാലി ചാടി കേങ്കയുടെ കാലിന്റെ അവിടെ വന്ന് നമസ്കരിച്ചില്ലേ, ആ സെയിം പരിപാടി ഇവിടെ നടക്കേണ്ടത്. പള്ളത്തിയാണ്, പക്ഷെ പള്ളത്തി
പള്ളത്തിൽ ചാടുന്നതല്ല, അതായത് പള്ളത്തിൽ ചെറിച്ച് വീഴുന്ന, അത് ഈ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ടുണ്ടല്ലോ, നല്ല ജീവനുള്ള പള്ളത്തിൽ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ഈ പള്ളത്തിൽ ചെറിച്ച് വീഴുന്നതാ. ആ മോട്ടറിൽ കൂടി കയറി പോന്നോ വലിഞ്ഞു പോന്നോ മരണം. അതെ, അവിടെ നിന്ന് നമ്മള് വലിക്കില്ല, വെള്ളം വലിക്കുന്നതിന്റെ പവറിൽ ഇതിന്റെ അകത്തു വന്ന് കുറെ അധികം മീനുകൾ അതിന് പോണുണ്ട്. ഒരുപാട് മീനുകളെ പുറത്തേക്ക് പോകുന്നുണ്ട് ചെയ്ത് വെച്ച്. ഇപ്പൊ പള്ളത്തിൽ മാത്രല്ല, വേറെ വേറെ മീനുകൾ പോകുന്നുണ്ട്. ചെറിയ ചെറിയ മീനുകളാണ്, എന്നാലും പ്രശ്നമില്ല, അതങ്ങനെ പോയിക്കോട്ടെ. അപ്പം ഇതേപോലെ മീൻ ചാടി വീഴുന്ന പള്ളത്തിനൊക്കെ എടുത്ത് ബക്കറ്റിലും പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ ആൾക്കാർ വരുമ്പം അവര് കറക്കി എടുത്തിട്ട് പോകുന്നുണ്ട്. ഈ കാലത്ത് കണ്ടോ, അല്ല കണ്ടിച്ചൊക്കെയാണ് മീൻ. അതാ പ്രൊപ്പല്ലർ അടിക്കാനല്ലേ പോരണം. അതെ, ഈ മീനൊക്കെ ഇതിന്റെ അകത്തു നിന്ന് ചാടി വീണതാ. ഞങ്ങള് വരുമ്പോ ഇവൻ കിടന്ന് ചാടി കളിക്കണായിരുന്നു. വേണ്ട, ഇത്രയും മീൻ കിടന്ന് ചാടിയിട്ടുണ്ട്. അവിടെ ഈ മീനിന്റെ പേരെന്താ? മുതുക്കില, മുതുക്കില. ഏ മുതുക്കില, മുതുക്കില. ഏത് മുതുക്കൻ എന്ന് പറഞ്ഞിട്ട് മീന? ഏതാണ്ടോ ഭംഗിയാണ്, കാളാഞ്ചിയുടെ ചുണ്ട് പോലെ ഇരിക്കണം. അല്ലേ, അപ്പം ശരിക്കും ഒരു പെഡേറ്റർ ഫിഷ് ആണ്. ശരിക്കും ലുക്ക് പോയി കാണുമ്പോ അങ്ങനത്തെ ഒരു ലുക്ക്. വായൊക്കെ വലുതാ, വായൊക്കെ വലുതാ. അവനെ കൊണ്ട് പോണ്ട, ഇത്ര സൈസ് ആണ്, പെഡേറ്റർ ആണ് ഇവൻ. പിന്നെന്താ ഇവിടെ ഇവിടെ മുറിഞ്ഞു വന്ന മീൻ? എന്ത്, ഒരു മീൻ മുറിഞ്ഞു വന്നല്ലോ. മുതുക്കിലാണോ നോക്കണ? ഇല്ല ഇല്ല, മുറിഞ്ഞു വന്നത്, മുറിഞ്ഞു പോയതാണോ? മുറിഞ്ഞു വന്നാണ്, മുറിഞ്ഞു പോകും. ഇതിന്റെ ഇമ്പലർ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിൽ. പിന്നെ ഈ ചെറിയ മീനുകളൊക്കെയാണ് മുറിഞ്ഞു പോകാണ്ട് കിട്ടണത്, കിട്ടണത്. പക്ഷെ വലിയ മീനാണ് വരണമെങ്കിൽ ഉറപ്പായിട്ടും. അപ്പം നമ്മുടെ പുഞ്ചപ്പാടം വറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും ഒരു 4-5 ദിവസം എടുക്കും വരുമ്പോ തെളിഞ്ഞ് ചെറിയ മീൻ പിടിക്കാൻ തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള കണ്ടന്റുകൾ വരാത്ത. മീൻ പിടിക്കാൻ തുടങ്ങുന്ന നല്ല അടിപൊളി കണ്ടന്റ് ഒക്കെ വരുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ ബെന്നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ ഹെൽപ്പ് ചെയ്യുക. അക്കൗണ്ട് നമ്പറിന്റെ ഡീറ്റെയിൽസും കമന്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം എല്ലാവരും നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ പറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ അല്ലേ? ഏങ്കിൽ മീൻ പെറുക്ക വേണ്ട. ഓക്കെ, മീൻ പെറുക്ക. കറിക്കുള്ള മീനായി വറക്കാനുള്ള മീനുണ്ട്. നല്ല പൈസ ആയിരിക്കും. ഈ മുതുക്കുള്ള മീനായി, കറിക്കുള്ള മീനായി.